ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള നദൂത്തുൽ മുജാഹിദ്ദീൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയൻകുട്ടി മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു من يهده الله فلا مضل له فمن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم أما بعد فإن خير الكلام كلام الله وخير الهدي دي محمد وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي ينزل على عبده آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم ബഹുമാന്യരായ അതിഥികളെ സംഘടനാ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ വളരെ മഹത്തായ ഒരു പരിപാടിയിൽ സന്നിഹിതരായിരിക്കുകയാണ് നാം പരിശുദ്ധ ഖുർആാനിൻ്റെയും നബിക്കരീം സല്ലല്ലാഹു അലൈ വസല്മ്മയുടെയും വചനങ്ങൾ അതിൻ്റെ ശരിയായ ഭാഷയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളും വയോവൃദ്ധരും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ബഹുജന പഠന സംവിധാനമാണ് ഖുർആൻ ഹദീഫ് ലേണിംഗ് സ്കൂൾ അതിൻ്റെ വർഷാവർഷങ്ങളിൽ നടത്തുന്ന സംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന വേളയിലാണ് നാം നിലകൊള്ളുന്നത് സുദീർഘമായ ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പരിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്ത് ഹദീദിൽ നിന്നുള്ള ഒരു വചനമാണ് ഞാൻ നിങ്ങളെ ഓദിക്കൾപ്പിച്ചത് ആ വചനത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം പ്രിയപ്പെട്ട നിങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനാണ് ഇൻഷാള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ് തന്റെ ശ്രേഷ്ഠനായ അടിമയുടെ പേരിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആയാത്തി ബയ്യനാഥ് വ്യക്തമായ തെളിവുകൾ എന്തിനു എന്തിനുവേണ്ടി ലിയൂഹരിജക്കും മനുഷ്യ സമൂഹത്തെ ആവരണം ചെയ്തിട്ടുള്ള എല്ലാവിധമായ അന്ധകാരങ്ങളിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഇലന്നൂർ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും പ്രകാശപൂരിതമാക്കി തീർക്കുന്നതിന് പ്രാപ്തമാക്കുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ നബിക്കരീം സല്ലാഹു അലി വസ്ല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട് റഹീം അത് പ്രപഞ്ചനാഥനായ അള്ളാഹു അവൻ്റെ അടിമകളോടുള്ള അത്യുതാരമായ അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും ഫലമാണ് വളരെ അർത്ഥഗർഭമായ ഒരു വാക്യമാണത് മനുഷ്യരായ നാം ഈ ഭൂമുഖത്ത് ജനിച്ച് വളരുന്നത് ആ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നാം കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും പാർപ്പിടമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഭൂമിയും ഉപയോഗിക്കാനുള്ള റോഡ് നിർമ്മിക്കുന്നതും എല്ലാം ആ പ്രപഞ്ചനാഥന്റെ മഹത്തായ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുകയാണെങ്കിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് നാം കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും ാമസിക്കുന്ന ഭൂമിയും നമുക്ക് സംരക്ഷണമായി വർത്തിക്കുന്ന ഉപരിഗോളങ്ങളുമെല്ലാം പ്രപഞ്ചനാഥൻ്റെ വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും ഇരുട്ടിൽ നിന്ന് നിർമാർജ്ജനം ചെയ്തുകൊണ്ട് ഇരുട്ട് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ശരിയായ പ്രഭ മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചനാഥനായ ലാഹു ഈ ഭൂമുഖത്ത് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ ആരംഭിച്ച ഈ പ്രവർത്തനത്തിൻ്റെ ദിവ്യമായ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലൂടെ ആ നബി കരീം നബിക്കരീം വസ്ലമ മാനവരാശിയുടെ മുമ്പിൽ സമർപ്പിച്ച എല്ലാവിധ ഇരുട്ടിൽ നിന്നും അന്ധതയിൽ നിന്നും മനുഷ്യനെ ദിവ്യമായ പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചനാഥൻ റസൂലുല്ലായി സല്ലാഹു അലി വസ്ല്ലമക്ക് അവതരിപ്പിക്കുകയും ഇന്ന് നാം നിലകൊള്ളുന്ന ഈ നിമിഷം വരെ ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രഭ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയല്ലാതെ കുറഞ്ഞിട്ടുള്ള എന്നത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ് ആ വിശുദ്ധ ഗ്രന്ഥവും ആ വിശുദ്ധ ഗ്രന്ഥം പ്രബോധനം ചെയ്യാൻ നിയോഗിതനായ പ്രബോധകനായ പ്രവാചകനും ആ പ്രവാചകനിൽ നിന്ന് ആ സന്ദേശം ഉൾക്കൊണ്ട വ്യക്തിത്വത്തെയും വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന വളരെ സുദീർഘമായ ഒരു വചനം നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ് അതിൻ്റെ വിശദമായ അർത്ഥത്തിലേക്ക് കടക്കാൻ പരിമിതമായ സമയത്ത് നമുക്ക് കഴിയുകയില്ല ഈ വിശുദ്ധ വചനം നിലകൊള്ളുന്ന പരിശുദ്ധ ഖുർആാൻ്റെ അധ്യായത്തിന്റെ നാമം തന്നെ അന്നൂർ എന്നാണ് സൂറത്തുന്നൂറാണ് പ്രഭയുടെ അധ്യായം എന്നതാണ് വിശുദ്ധ ഖുർആാൻ എന്താണ് അത് പ്രബോധനം ചെയ്യുന്ന പ്രവാചകനായ റസൂറുല്ലാഹി സല്ലാഹു അലി വസ്ല്ലമയുടെ അജയ്യമായ വ്യക്തിത്വം എന്താണ് അതുൾക്കൊണ്ട ഒരു പൗരന്റെ സ്ഥിതി എന്താണ് എന്ന് വിശദീകരിക്കുന്നൊരു വചനമാണത് الله نور السماوات والارض مثل نوره كمشكات فيها مصباح المصباح في زجاجة ان زجاجة كانها كوكب درية يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتوها يضيء ولو لم تمسسه نار نور لا نور يخذ الله النوره من يشاء ويضرب الله الامثال للناس പ്രപഞ്ചനാഥനായ ഈശ്വരൻ ദൈവം ആരാധ്യനായ അല്ലാഹു നൂറുസമാവാത്തി വല്ലാറുള്ള ഉപരിഗോളങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശം നൽകിയത് ആരക്ഷിതാവായ അള്ളാഹുവാണ് ആ ആരക്ഷിതാവ് സംഭാവന ചെയ്ത ആ പ്രഭയുടെ ഉദാഹരണം കമിഷ്കാതിൻ അതൊരു മാടം പോലെയാണ് ഫിഹാ മിസ്ബാഹ് അതിലൊരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് ആ വിളക്കാണെങ്കിൽ ഒരു സ്ഫടികത്തിലാണ് അസുജാജ ആ വിളക്കിന് സംരക്ഷണവും പ്രകാശവും നൽകുന്ന സ്ഫടികമാകട്ടെ അത് നക്ഷത്രമാണ് ദുര്യ രത്നതുല്യമായ നക്ഷത്രമാണ് യൂക്കതുൻത്തിൻ മുറക്ക അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നാണ് ഒലിവെണ്ണയിൽ നിന്നാണ് ആ വളക്ക് കത്തിക്കപ്പെടുന്നത് ലാശിയർബിയ അത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ പ്രകാശമേൽക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പൂർണമായി ിന്റെ വെളിച്ചം തട്ടിക്കൊണ്ട് വളർന്നു വന്ന ഓലീ വൃക്ഷത്തിന്റെ എണ്ണയിൽ നിന്നാണ് അത് കത്തിക്കുന്നത് അതിൻ്റെ എണ്ണ ആ ഓലീവ് എണ്ണ യുളിയു അത് സ്വയം പ്രകാശിക്കുന്നു വലൗലന്തം ഉല നൂറുന്നലാനൂരിൻ അത് മറ്റൊരു വെളിച്ചത്തിന്റെ സഹായമില്ലാത്ത വിധം സ്വയം

എല്ലാം അറിയുന്നവനും എല്ലാം ഉൾക്കൊള്ളുന്നവനുമാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു ഷേഖ് റഷീദു ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് നൽകിയ ഏതാനും വരികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നു زيتونة لا شرقية لا غربية لا يهودية ولا نصرانية بل هي إلهية علوية أشبه بما يعرف الناس في أسرنا بالكهربائية فمصباح الروح المحمدية محمد النبي صلى الله عليه وسلم من الشسموه التندم نساتكم بالسمرة بيتشتولا عاد ما يبلشم പരിശുദ്ധമായ കത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായ ആ മുഹമ്മദ് നബി മുഹമ്മദിന് ഹൃദയത്തിലേക്ക് മനസ്സിലേക്കാണ് അള്ളാഹു എത്തിച്ചു കൊടുത്തിട്ടുള്ളത് ആ പ്രവാചകന്റെ മനസ്സ് ആ പ്രവാചകന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ രത്നതുല്യമായ നക്ഷത്രമായി പ്രഭചരിയുന്ന മനസ്സാണത് യൂക്കതു മിൻഷിറത്തിൻ മുബാരകത്തിൻ പവിത്രമായ ദിവ്യ വെളിച്ചത്താൽ ദിവ്യ എണ്ണയാൽ കത്തിക്കപ്പെടുന്നതാണ് ആ മനസ്സ് ലാശിറക്കിയൊലാർബീയ അത് പാശ്ചാത്യനോ പൗരസ്ത്യനോ അല്ല ലായഹൂദീയത്തിനൊലാനീയ പൂർവവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തിയെടുത്തതല്ല തികച്ചും സ്വതന്ത്രമായ പ്രപഞ്ചനാഥൻ്റെ സന്ദേശമാണത് മാനവരാശിയെ അജയ്യമായ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കാൻ വെളിച്ചം തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുന്ന യാതൊരു നിരക്കുള്ള ശരിയല്ലാത്ത നിലപാടുകളും പോറളേൽക്കാത്ത നാൽപ്പത് വയസ്സുവരെ ഉന്നത വ്യക്തിത്വത്തോടുകൂടി ജീവിച്ച പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ലോകാവസാനം വരെ മാനവരാശിക്ക് വെളിച്ചം നൽകാൻ അവതീർണമായ ആ സന്ദേശം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അംഗീകരിക്കാനും ലോകത്തെ പഠിപ്പിക്കാനും അജയ്യമായ ശക്തി അള്ളാഹു നൽകിയിട്ടുള്ള റസൂൽ സല്ലാഹു അലൈ വസ്സലമയിലൂടെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മനുഷ്യ സ്വാധീനവും മനുഷ്യ സമൂഹത്തിനിടയിൽ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള അതുല്യവും അജയ്യവുമായ സന്ദേശങ്ങളെ സംബന്ധിച്ച് തുടർന്ന് നടക്കുന്ന സ്വാഗത പ്രാസ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ നാളെ മറ്റുമായി നടക്കുന്ന നിരവധി പ്രബന്ധങ്ങളിലൂടെ ഈ യാഥാർത്ഥ്യം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഓർക്കാനും പഠിക്കാനും ചിന്തിക്കാനും സാധിക്കും നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മതപ്രബോധനമെന്നത് വിശുദ്ധ മതഗ്രന്ഥങ്ങളുടെ സന്ദേശം മുഹമ്മദ് നബി മാത്രം ആരംഭിച്ച ഒരു പ്രക്രിയയല്ല പക്ഷേ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലം വരേക്കുവെന്ന പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തിന് നൽകിയ വേദഗ്രന്ഥങ്ങൾ അവയുടെ ചരിത്രപരമായ വസ്തുതകൾ വിലയിരുത്തുമ്പോൾ പലതും നമുക്ക് മനസ്സിലാക്കാനോട് ഞാനതിലേക്ക് കടക്കുന്നില്ല ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യൻ്റെ എല്ലാ ജീവിത ഘടനയെയും സംസ്കരിച്ചോ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും കഴിഞ്ഞ ഏറ്റവും മഹത്തായ സംഭാവന വർപ്പിച്ച അതുല്യവായ അമാനുഷികമായ അനശ്വരമായ ഒരു വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകന്റെ ജന്മരാജ്യവും അടുത്ത പ്രവാചകൻ അഭയാർത്ഥിയായി താമസിച്ച മദീന എന്ന രാജ്യവും ആ രാജ്യത്തെ വൈജ്ഞാനികവും സാമൂഹ്യവും സാംസ്കാരികവുമായ നിലപാടുകൾ പരിശോധിച്ചാൽ ആ സമൂഹത്തിൻ്റെ പൊതുവെയുള്ള വൈജ്ഞാനിക നിലപാട് നിരക്ഷരരായ ഒരു സമൂഹമായിരുന്നു അവർ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രം ചിലർക്ക് മാത്രം എഴുതാനും വായിക്കാനും അറിഞ്ഞിരുന്നു പക്ഷേ ആ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം നിരക്ഷരതയാണ് ആ നിരക്ഷരരായ ഒരു സമൂഹത്തിൽ ആദ്യമായി നിന്ന് അള്ളാഹുവിംഗൽഹു അവതരിച്ച വചനം നമുക്കറിയാം എന്ന് തുടങ്ങുന്ന ആ വായനേഴിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കണമെന്ന അടിസ്ഥാന വായനയുടെ സന്ദേശത്തിൽ ഊന്നിക്കൊണ്ട് നൽകിയ നിരക്ഷരായ ഒരു സമൂഹത്തിലേക്ക് വിശുദ്ധ ഖുർആനുമായി വന്ന് ആ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിച്ച സമൂഹം രണ്ടു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് മുന്നൂറിലധികം വരുന്ന സ്വതന്ത്ര വിജ്ഞാന ശാഖകളുടെ ഉടമസ്ഥന്മാരും പ്രചാരകന്മാരും ഗ്രന്ഥത്തിനു ഉടമകളുമായി മാറി എന്നത് ലോകചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ സത്യമാണ് ചരിത്രകാരന്മാരിൽ പ്രമുഖനായ ഒരു ക്രിസ്ത്യൻ പണ്ഡിതനായ ജോർജ് ജെയ്ദാൻ അദ്ദേഹത്തിൻ്റെ അറബി സംസ്കാര ഭാഷ ചരിത്ര ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ഒട്ടകത്തിന്റെ തോലുകൊണ്ട് ടെൻ്റ് ഉണ്ടാക്കി താമസിച്ച് മണലാരണ്യത്തിലൂടെ അഡ്രസ്സില്ലാതെ നടന്നിരുന്ന ഒരു ജനവിഭാഗം അതും ഒരു ജനവിഭാഗം ആ ഖുർആാനിന്റെ മഹത്തായ വെളിച്ചം ഉൾക്കൊണ്ടപ്പോൾ മുന്നൂറിലധികം സ്വതന്ത്ര വിജ്ഞാന ശാഖകളുടെ ഉടമസ്ഥന്മാരായി ആ പ്രവാചക സമൂഹം മാറി ഇത് മനുഷ്യ ചരിത്രത്തിൽ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വൈജ്ഞാനിക വിസ്ഫോടന ചരിത്രമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു മാത്രമല്ല അദ്ദേഹം തന്നെ തൻ്റെ അദബിൽ പറയുന്നു പ്രവാചകൻ വിശുദ്ധ ഖുർആാൻ കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ അറബ് സമൂഹത്തിനിടയിൽ പൂർണ്ണരൂപത്തിൽ റിക്കോർഡ് ചെയ്ത ഒരു ഗ്രന്ഥവുമില്ല മറിച്ച് വിശുദ്ധ ഖുർആാൻ ബിന്ദുവിനഫിൽ കീം അറബി ഭാഷയിൽ ആദ്യമായി റിക്കോർഡ് ചെയ്ത ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ് ലോകചരിത്രത്തിൽ ഒരു ഭാഷയിൽ ആദ്യമായി റിക്കോർഡ് ചെയ്ത ഗ്രന്ഥം കാലാകാലങ്ങളിലുള്ള ഭാഷയുടെ വികാസത്തിൻ്റെയും സമൂഹത്തിൻ്റെ വികാസത്തിൻ്റെയും യും അതിജയിക്കുമാർ ഭൂമുഖത്ത് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം അൽ ഖുർആനുൽ കരീം വിശുദ്ധ ഖുർആാനാണെന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല ആ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സുദീർഘമായി ഉപന്യസിച്ചിട്ടുണ്ട് അതിലദ്ദേഹം പറയുന്നൊരു കാര്യം വിശുദ്ധ ഖുർആനിന് മുമ്പ് പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദഗ്രന്ഥമാണ് തൗറാത്തും മിഞ്ചിലും ആ തൗറാത്തിൻ്റെയും മിഞ്ചിലിൻ്റെയും അവതീർണ ഭാഷയിൽ അത് പാരായണം ചെയ്യുന്നത് വളരെ വളരെ പരിമിതമായ പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും മാത്രമാണ് അതേ അവസരത്തിൽ ലോകത്തുള്ള മുസ്ലിങ്ങൾ ഇരുന്നൂറ് കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ അവരുടെ മാതൃഭാഷ ഏത് തന്നെയാണെങ്കിലും ഫൽ മുസ്ലിമൂൻ ഖുർആൻ അറബിയ അറബി ഭാഷയിൽ ലോകത്തുള്ള ഇരുന്നൂറ് കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ അവതീർണ ഭാഷയിൽ ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും ഇന്തോനേഷ്യക്കാരനും എല്ലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് റസൂൽക്ക് അവതീർണ്ണമായി പ്രവാചകൻ പഠിക്കുകയും അവിടെ തനുജരന്മാരെ പഠിപ്പിക്കുകയും തലമുറ തലമുറകളിലായി പഠനം ആവർത്തിക്കുകയും ചെയ്ത ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് മനുഷ്യ എല്ലാ തലങ്ങളിലും ആ വിശുദ്ധ ഖുർആാന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അജയ്യമാണ് മഹത്തരമാണ് അതിനെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ അതിനെ വ്യതിയലിപ്പിക്കാൻ അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല അത് ന്യായമാണ് സത്യമാണ് യുഹരിചും മിനോലും ആ എല്ലാ വെളിച്ചത്തിൽ നിന്നും കുടുംബജീവിതമാണെങ്കിലും സാമൂഹ്യ ജീവിതമാണെങ്കിലും സാമ്പത്തിക കാഴ്ചപ്പാടുകളാണെങ്കിലും സാമൂഹ്യ നിലപാടുകളാണെങ്കിലും ശിക്ഷാ സമ്പ്രദായങ്ങളാണെങ്കിലും എല്ലാം സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശക്തിയും കഴിവും നിലനിർത്തി പതിനാലര നൂറ്റാണ്ടിന്റെ ചരിത്രം സാക്ഷിയായ ദിവ്യമായ അനുഗ്രഹീതമായ മനുഷ്യൻ സ്വീകരിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഐഹികവും പാരത്രികവുമായ സുരക്ഷ ഉറപ്പ് നൽകുന്ന മഹത്തായി വേദഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൽ നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ മേന്മ ഏറ്റവും നിങ്ങളിൽ ഉത്തമർ ആ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് റസൂലുല്ലാഹിഹു അലി വസ്സല്ല നമുക്ക് നൽകിയ സന്ദേശം നാം ഉൾക്കൊള്ളുകയും തലമുറ തലമുറകളിലൂടെയായി ഈ സംവിധാനം നിലനിൽക്കാൻ ആവുന്നതും പ്രവർത്തിക്കുക അതിന് വേണ്ടിയാണ് കേരളത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളായ യുവാ യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാ യുവാക്കളെ സുഹൃത്തുക്കളെ നിങ്ങൾ ഓർക്കണം ഈ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം റസൂലുല്ലാസല്ലാഹുലീസ് ഏൽക്കുകയും ഒറ്റക്കൊറ്റക്കായി ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു വെറും ഇരുപത്തിയേഴ് വയസ്സ് പ്രായമായിരുന്ന ഉമറുൽ ഫാറൂഖ് അൻഹും അദ്ദേഹത്തിൻ്റെ ഇസ്ലാമത സ്വീകരണാനന്തരം ഹംസത്തുൽ ഖറാർ റലിയാഹു അൻഹു എന്ന ചെറുപ്പക്കാരനും ഈ സന്ദേശം സ്വീകരിച്ചപ്പോൾ രണ്ടുപേരും രണ്ട് സംഘം ആൾക്കാരെ നയിച്ചുകൊണ്ട് പരിശുദ്ധ ഹരമിൻ്റെ മുറ്റത്തേക്ക് ഈ സന്ദേശത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ പരസ്യമായി കേൾപ്പിക്കാൻ ഇറങ്ങി വന്നു അതേപോലെ തന്നെ മറ്റൊരു സഹാബി അബ്ദുല്ലാഹിബിൻ മസോഴുദുറി അള്ളാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരാണ് ഈ വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നത് ആ സഹാബിമാരിൽ അബ്ദുലാഹിൻ അള്ളാഹു അൻഹു ആണ് പരസ്യമായി സൂറത്തുറഹ്മാൻ ജനങ്ങൾക്ക് മുമ്പ് ഓതിക്കേൾപ്പിച്ചത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു ഇരുപത്തിയേഴ് വയസ്സായ ഐ എസ് എമ്മുകാരനാണ് ഉമരുൽ ഫാറൂഖ് അൻഹു ആ യുവത്വമാണ് റസൂലുല്ലാഹി സല്ലാഹു അലി വസ്ല്ലമക്ക് ശക്തമായ ഇസ്ലാമിക സന്ദേശ പ്രചാരണത്തിന് താങ്ങും തണലും രക്ഷയുമായി വർത്തിച്ചത് എന്ന് പ്രിയപ്പെട്ട യുവാക്കളായ നിങ്ങൾ ഓർക്കണം ഈ പരിശുദ്ധ പാരമ്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ ദിവ്യ സന്ദേശം കഴിവിൽ പ്രചരിപ്പിക്കുന്നതിനും ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിനും നാം പരമാവധി ശ്രമിക്കുക അതിന് സർവശക്തനായ അള്ളാഹു നമുക്ക് അനുഗ്രഹവും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ രംഗത്ത് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ വലിയ വലിയ ത്യാഗങ്ങൾ ഭരിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരായ നമ്മളെ സഹപ്രവർത്തകർ പണ്ഡിതന്മാർ നേതാക്കന്മാർ അവർക്കെല്ലാം അവരെ മഹത്തായ സേവനങ്ങൾക്ക് അള്ളാഹു മതിയായ പ്രതിഫലം നൽകുകയും അവരെയും നമ്മയും അവൻ്റെ ജന്നാത്ത ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഈ സമൂഹത്തിൽ ഈ സന്ദേശ പ്രചാരണത്തിന് വേണ്ടി നെതിരിലുണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മളെ സഹോദരീ സഹോദരന്മാർ അവരെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അള്ളാഹു തൗഫിക്ക് പ്രധാന ചെയ്യുമാറാവട്ടെ മസ്ജിദുല്ല അഖ്സായിൽ വെള്ളിയാഴ്ച നിലത്തെ വെള്ളിയാഴ്ച നമസ്കാരം പോലും തടയപ്പെടുമാർ ഫലസ്തീൻ മുസ്ലിങ്ങൾ മർദ്ദിധനത്തിനും പീഡനത്തിനും ഇന്നിരയായിക്കൊണ്ടിരിക്കുകയാണ് ഈ മർദ്ദനത്തെയും പീഡനങ്ങളെയും ന്യായമായ വിധത്തിൽ ചെറുത്തു നിന്നുകൊണ്ട് സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് കഴിവും ശക്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ പ്രതിബന്ധങ്ങളെ നേരിടുന്നതിൽ ലോകമുസ്ലിം നേതൃത്വവും ലോകമുസ്ലിം രാജ്യങ്ങളും നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ കഴിഞ്ഞ ഹജ്ജ് കർമ്മത്തിൽ അവിചാരിതമായുണ്ടായ കാരണങ്ങളെ തുടർന്ന് നമ്മളെ പ്രതിനിധികളായി മക്കായിലെത്തിയ പല സഹോദരി സഹോദരന്മാരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇന്നലത്തെ ജുമാ ഖുത്ബയിൽ ഹറമിലൈമാം സൂചിപ്പിച്ചതുപോലെ നാം ദുഃഖിതരാണ് ദുഃഖവും നമ്മുടെ സ്വാഭാവികമായ കാര്യമാണ് പടച്ച തമ്പുരാൻ എന്തുദ്ദേശിച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്ന് നമുക്കറിയില്ല എല്ലാം അള്ളാഹുവിൻ്റെ വിധിയിൽ നാം അർപ്പിച്ചുകൊണ്ട് ആ സഹോദരി സഹോദരന്മാരിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുവിന്റെ മഹത്തായ ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്യുമാറാവട്ടെ പരിക്കുപറ്റി രോഗബാധിതരായി കഴിയുന്ന സഹോദരി സഹോദരന്മാർക്ക് അവരുടെ ആവിഷമങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് ശിഫയാക്കി അവരവരെ നാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ അള്ളാഹു സൗകര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുമ്മ آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ يسرة وَقِنَا عَذَابَ النَّارِ وَآخِرُ دَعْوَانَا الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ سَلَامٌ عَلَيْكُمْ